ത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹ വന്ദനം നീമതി യേശുവെ യൂട്യൂബ് ചാനലിലെ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്കായി ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മുപ്പത്തിമൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ കഴിഞ്ഞ ഭാഗങ്ങളിൽ ദൈവജനം വളരെ വ്യക്തമായി സുതാര്യതയോടെ പഠിക്കുവാനും ദൈവ കൃപയിലാശ്രയിക്കുവാനുമൊക്കെ ദൈവം നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു കേൾക്കുക അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു അതിന് ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ് ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ ഒരു കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു കണ്ണുകളടയ്ക്കാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന കർത്താവെ അൽഫായും ഒമേകയുമായ സ്വർഗീയ പിതാവെ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാഥാ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ പഠിക്കുവാനായി ഞങ്ങൾ പോകുന്നു അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ ഈ പ്രപഞ്ചത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയോടെ പഠിച്ച് അത് ഞങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ച് നാത്ത അവിടുത്തെ വരവിലേക്കായി ഒരുങ്ങുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു യേശുരക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ അമിൻ കഴിഞ്ഞ ആഴ്ചയിൽ പൈശാചിക ശക്തിയുടെ മേൽ കർത്താവിൻ്റെ ജയത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി അതിലൂടെ ഈ ലോകത്ത് എത്രനാൾ നാം ജീവിക്കുന്നു അത്രയും നാൾ പൈശാചിക ശക്തിയെ എങ്ങനെ നാം ജയിക്കണമെന്നും നാം പഠിക്കുകയുണ്ടായി മാത്രമല്ല വെളിപ്പാട് പുസ്തകം ആറും ഏഴും അധ്യായങ്ങളെക്കുറിച്ചുള്ള നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചിന്തകളെയും വിമർശനങ്ങളെയും വാഗ്വാദങ്ങളെയൊക്കെ വ്യക്തമായി പഠിക്കുവാൻ നമ്മെ ദൈവം സഹായിച്ചു മാത്രമല്ല വെള്ളക്കുതിരയുടെ മേൽ ഇരിക്കുന്നവൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിരയും അതിന്മേൽ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും നാം പഠിച്ചു നിർത്തി ഇന്ന് മൂന്നാമത്തെ വാക്യം രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ രണ്ടാം ജീവി വരിക എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടത് ഒരു ചുവന്ന കുതിരയെയും അതിന് പുറത്ത് ഇരിക്കുന്നവനെയും ആണ് ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരയെങ്കിൽ രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വന്നത് ചുവപ്പ് കുതിരയാണ് അഥവാ ചുവന്ന കുതിര അതിന് പുറത്ത് ഒരുവൻ ഇരിപ്പുണ്ട് കുതിരപ്പുറത്ത് ഇരിക്കുന്നവന് ഭൂമിയിലെ സമാധാനം നീക്കിക്കളയുന്നതിനുള്ള അധികാരം ലഭിച്ചതായി കാണുന്നു ഈ പ്രപഞ്ചത്തിൽ സമാധാനത്തെ നീക്കിക്കളയുവാനുള്ള ഒരു വലിയ അവകാശവും അധികാരവും നൽകി ദൈവം അയച്ച കുതിര വ്യക്തമായി പറഞ്ഞാൽ കുതിരയുടെ പുറത്തിരിക്കുന്നവൻ യുദ്ധ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വാർ അഥവാ യുദ്ധം എന്നത് പൈശാചികമായ ഒന്ന് തന്നെയാണ് ഈ സംഭവം മനുഷ്യൻ്റെ യുക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിന്ത എന്നതിൽ യാതൊരു സംശയമില്ല അതായത് മനുഷ്യൻ്റെ യുക്തിയുമായി ചേർന്നതാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം നമുക്കതിൻ്റെ വിശദമായ കാര്യത്തിലേക്ക് കടന്നു വരാം വരും നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന ചിന്തകളാണ് വേദപുസ്തകം പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവിന് മുന്നോടിയായി മറന്നുപോകരുത് കർത്താവായ യേശുവിനിന് രണ്ട് വരികയുണ്ട് ഒന്നാമത്തെ വരവെന്ന് പറയുന്ന രഹസ്യ വരവാണ് അവസാന ഉപദ്രവകാലങ്ങൾ ഏഴ് വർഷം അതിൽ ആദ്യത്തെ ഭാഗമായ മൂന്നര വർഷം കഴിഞ്ഞ ഉടൻ തന്നെ യേശു കർത്താവിൻ്റെ ഒരു രഹസ്യ വരവ് ഉണ്ട് അതിനെക്കുറിച്ച് ഏഴാമത്തെ അധ്യായത്തിൽ നാം പഠിക്കും ആ രഹസ്യവരവിന് ശേഷം അടുത്ത് സംഭവിക്കുന്നത് മഹാ ഉപദ്രവ ഉപദ്രവ കാലമായിരിക്കും മൂന്നര വർഷം അതിനുശേഷമാണ് പരസ്യമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം അങ്ങനെ ഈ ഏഴ് വർഷത്തെ അതായത് കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പുള്ള മൂന്നര വർഷക്കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഇവിടെ വെളിപ്പെടുത്തി നൽകുന്നത് അവിടെ വേദപുസ്തകം പറയുന്നു ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ യുദ്ധം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് അതത് രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണ നേതാക്കളുടെ യുക്തിക്കനുസൃതമായിരിക്കും ഈ യുദ്ധങ്ങൾ നടത്തപ്പെടുക ഉദാഹരണമായിട്ട് ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രി അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലെ മിനിസ്റ്റേഴ്സ് അപ്പം പ്രസിഡൻസ് അപ്പോൾ ഇവരുടെയൊക്കെ യുക്തിക്കനുസൃതമായിരിക്കും ഈ ഒരു വലിയ വാർ യുദ്ധം നടത്തപ്പെടുക കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തൻ്റെ വരവിന് മുന്നോടിയായി രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ ചിദ്രിക്കുന്ന യുദ്ധശ്രുതികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും യുദ്ധവും ക്ഷാമവും ഒക്കെ ഉണ്ടാകുമെന്ന് ക്രിസ്തു തന്നെ പറയുകയുണ്ടായി ഒരു വലിയ വാർ പ്രതീക്ഷിക്കുക ദൈവജനമേ ഇനി വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിനായി കാത്തിരിക്കുക ഇത് സംഭവിക്കേണ്ടതാകുന്നു ഇത് സംഭവിക്കും എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് സംഭവിക്കുന്ന കാലഘട്ടത്ത് ദൈവജനം ഒരിക്കലും പരിഭ്രമിക്കരുത് ഭയപ്പെടരുത് അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ നീമതി യേശുവെ ഈ ചാനലിലൂടെ നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം നമുക്ക് നല്ല ചിന്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കുമ്പോൾ വരാൻ പോകുന്ന വലിയ ആപത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് അത് സംഭവിക്കേണ്ടതാകുന്നു ഇത് രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് യുദ്ധം ഒരു വേദ പണ്ഡിതൻ ഇപ്രകാരം പറയുക ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി നമ്മുടെ കർത്താവ് ഒരിക്കലും ചുവന്ന കുതിരപ്പുറത്ത് വരികയില്ല അഥവാ ഇരിക്കയില്ല കാരണം യേശു സമാധാനം നൽകുന്ന ശ്രേഷ്ഠനാണ് സമാധാനം നശിപ്പിക്കുന്നവൻ അല്ല സമാധാനം നൽകുന്നവനാണ് അതുകൊണ്ടാണ് യശ്യാപ്രവാചിൻ്റെ പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിന് നൽകപ്പെട്ടിട്ടുള്ള പേരാണ് പ്രിൻസ് ഓഫ് പീസ് എന്നുള്ളത് സമാധാനത്തിൻ്റെ പ്രഭു എന്നുള്ളത് യേശു എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട് യേശുവുള്ള കുടുംബത്തിൽ യേശുവുള്ള ഹൃദയത്തിൽ യേശു ഉള്ള ദൈവാലയത്തിൽ യേശു ഉള്ള ഏതൊരു സമൂഹത്തിലും സമാധാനം ഉണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ സമാധാനം ഇല്ല എങ്കിൽ അവിടെ യേശു ഇല്ല എന്നർത്ഥം അവരുടെ ഹൃദയങ്ങളിൽ യേശു ഇല്ല എന്ന് മനസ്സിലാക്കുക ക്രിസ്ത്യാനി അസമാധാനം ഉണ്ടാകുന്ന വ്യക്തിയാകിൽ ആ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ല എന്ന് മനസ്സിലാക്കുക പകരം അത് നാമധേയ ക്രിസ്ത്യാനി ആയിരിക്കുമെന്നതിൽ സംശയമില്ല അഞ്ചാമത്തെ വാക്യം മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ് മറന്നു പോകരുത് ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിര അതിൻ്റെ പുറത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവപ്പ് കുതിര അതിൻ്റെ പുറത്തിരിക്കുന്നവൻ യുദ്ധം മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിഹ എന്ന് മൂന്നാമത്തെ ജീവി ഉച്ചത്തിൽ പറയുകയാണ് കം എന്ന ശബ്ദം അവിടെ ഉണ്ടാകുകയാണ് ആ സമയത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരു കറുത്ത കുതിര പ്രത്യക്ഷപ്പെടുകയാണ് കുതിരയുടെ പുറത്ത് ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ട് കറുത്ത കുതിരയും അതിന്മേൽ ഇരിക്കുന്നവനും അവൻ്റെ കയ്യിൽ ഒരു തുലാസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ തുലാസ് കൊണ്ട് ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ് ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനർത്ഥം കറുപ്പ് കുതിരയെയും അതിൻ്റെ പുറത്തിരിക്കുന്നവനെയും സൂചിപ്പിക്കുന്നത് കടുത്ത ക്ഷാമത്തെ സൂചിപ്പിക്കുകയാണ് കടുത്ത ക്ഷാമം ഇതിന് മറ്റൊരു പദം വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് മഹാക്ഷാമം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതൊരു ജനറലൈസ് ചെയ്തുള്ള ക്ഷാമമല്ല പകരം ഒരു മഹാക്ഷാമം തന്നെ വരാൻ പോകുകയാണ് യുദ്ധം കഴിഞ്ഞാലുടനെ ലോക ലോകരാജ്യങ്ങൾ സംഭവിക്കുവാൻ അടുത്ത് മഹാക്ഷാമമായിരിക്കും ഭക്ഷണത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ജനത്തെ നോക്കിക്കാണുവാനായി സാധിക്കും സമൃദ്ധി ഉണ്ടാകുകയില്ല അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷണ സാധനം കിട്ടും പക്ഷേ സമൃദ്ധി ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് കാരണം ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ടാകുകയില്ല കയറ്റുമതി ഇറക്കുമതി ഉണ്ടാകുകയില്ല എപ്പോഴാണോ രണ്ട് രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ആ സമയം തുടങ്ങി അവർ തമ്മിലുള്ള എല്ലാ വിനിമയങ്ങളും നിർത്തൽ ചെയ്യും എന്നതിൽ സംശയമില്ല അങ്ങനെ നിർത്തൽ ചെയ്യുമ്പോൾ കാർഷിക വിളകൾ അതത് രാജ്യത്ത് ഉൽപ്പാദിപ്പുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ത അവസ്ഥയിലേക്ക് വരും മറ്റൊരു രാജ്യത്തിലേക്ക് അവിടെ ഭക്ഷണ സാധനം നൽകുവാൻ കഴിയുകയില്ല ഈ രാജ്യത്തുള്ളവർക്ക് അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളും ഉപയോഗിക്കുവാൻ കഴിയുകയില്ല ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ മകാക്ഷാമം മകാക്ഷാമുണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ കരുതലുള്ള കർത്താവ് ലോക ജനത്തെ സ്നേഹിക്കുന്ന കർത്താവ് ദൈവ മക്കളെ കരുതുവാൻ വേദപുസ്തകം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പണത്തിന് ഒരിടംകഴി ഗോതമ്പ് നൽകപ്പെടും ഒരു പണത്തിന് മൂന്നിടം കഴി യവം നൽകപ്പെടും ഇത് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിച്ച് നൽകുകയാണ് നമ്മുടെ ഭാരതത്തിൽ നോട്ട് നിരോധനം കൊണ്ടുവന്ന ആ ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം വളരെ കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ നോട്ട് നിരോധനം ആ നോട്ടു നിരോധനം വന്നപ്പോൾ നമുക്ക് ബാങ്കിലൊക്കെ ഒരുപാട് പൈസകൾ ഉണ്ടാകുന്നവരുണ്ട് പക്ഷേ അവർക്ക് ഒരു ദിവസം എത്ര രൂപ മാത്രം എടുക്കാമായിരുന്നു വെറും രണ്ടായിരം രൂപ പിന്നെ അതിനുശേഷം ശേഷം അയ്യായിരം രൂപ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് അവർ പിന്നെ കൂട്ടിത്തന്നു പക്ഷേ ആ ആരംഭ കാലഘട്ടത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് വിനിയോഗിക്കുവാൻ കഴിയുന്നത് വെറും രണ്ടായിരം രൂപ മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ വചനം പഠിപ്പിക്കുകയാണ് ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ് അതിനർത്ഥം എൻ്റെ കയ്യിൽ നൂറ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരിടങ്ങളി മാ ഗോതമ്പും മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ മൂന്നിടങ്ങളി യവം മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ അതിനപ്പുറത്ത് എനിക്ക് ലഭിക്കുകയില്ല നോക്കണേ അതിനർത്ഥം സമൃദ്ധി ഉണ്ടാകുകയില്ല അത്യാവശ്യം വിശപ്പടക്കുവാനുള്ള ധാന്യം മാത്രം നമ്മുടെ കരങ്ങളിലെത്തിക്കും അതുകൊണ്ടാണ് അവിടെ വേദപുസ്തകം പറയുന്നത് എണ്ണയ്ക്കും വീഞ്ഞിനും കേടു വരുത്തരുത് എന്ന ശബ്ദം നാല് ജീവികളുടെ നടുവിൽ നിന്നും ഉണ്ടായി എണ്ണയ്ക്കും വീഞ്ഞിനും കേടു വരുത്തരുത് അതിനർത്ഥം എന്താണ് ഈ പ്രപഞ്ചം എല്ലാം അവസാനിക്കുന്നില്ല ഇനി ഒരുപാട് മഹാ ഉപദ്രവങ്ങൾ വരാനിരിക്കുന്നു അനർത്ഥങ്ങൾ വരാനിരിക്കുന്നു അതുവരെ ഈ ജനം ജീവിച്ചിരിക്കണം ഐ മീൻ ഈ ജനം ജീവിച്ചിരിക്കണം നാം തന്നെയാണ് അത് കാണേണ്ടത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് പക്ഷേ ഒരിടം കഴി ഗോതമ്പും മൂന്നിടം കഴി യവം മാത്രം പാചകം ചെയ്യണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ കടുത്ത ക്ഷാമം വരുമ്പോൾ ജനത്തിൻ്റെ ശോചനീയ അവസ്ഥയാണ് ഒട്ടിയ വയറോടുകൂടി ഇരിക്കുന്ന ജനം ദാഹിക്കുന്ന ജനം ജനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് മകാക്ഷാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആഹാരം കിട്ടും സമൃദ്ധി ഇല്ലാതായി പോകുന്ന അനുഭവം എണ്ണയ്ക്കും വീഞ്ഞിനും കേട് കേടുവരുത്തരുത് ഈ ഭാഗം നാം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന വേദപുസ്തകത്തിലെ ഒരു ഭക്തൻ്റെ ജീവിതമാണ് ഇയോബിൻ്റെ ജീവിതം പിശാചിനോട് ദൈവം പറയുകയാണ് അവൻ്റെ പ്രാണനെ മാത്രം നീ തുടരുത് നീ ബാക്കിയെല്ലാം എടുത്തോ അവൻ്റെ വസ്തു സമ്പത്ത് അവൻ്റെ ശരീരം എല്ലാം നിനക്കായി ഞാൻ തരുന്നത് പക്ഷേ അവൻ്റെ പ്രാണനെ മാത്രം നീ തുടരുത് ഇത് തന്നെയാണ് അന്ത്യനാളുകളിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത് ദൈവത്തിനായി കാത്തിരിക്കുന്ന പ്രത്യാശയോട് കാത്തിരിക്കുന്ന ജനത്തിന് ആഹാരം കിട്ടും പക്ഷെ സമൃദ്ധി ഉണ്ടാകുകയില്ല മറന്നുപോകരുത് മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു കറുത്ത കുതിര അത് കടുത്ത ക്ഷാമത്തെ സൂചിപ്പിക്കുകയാണ് ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിര അതിൻ്റെ പുറത്തിരിക്കുന്ന യേശു കർത്താവ് രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവപ്പ് കുതിര അതിൻ്റെ പുറത്തിരിക്കുന്നത് യുദ്ധമാണ് അത് വലിയൊരു വാറാണ് മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിര അത് ക്ഷാമത്തെ മഹാക്ഷാമത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ ഏഴാമത്തെ വാക്യം നാലാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറഞ്ഞു കം എന്ന് പറയുകയാണ് ആ സമയം മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ അമീൻ മഞ്ഞ നിറമുള്ള കുതിര പുറത്തിരിക്കുന്നവന് മരണം എന്ന് പേർ പാതാളം അവനെ പിന്തുടർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടു മൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആകെ കാലത്തിൻ്റെ ഒരംശം നശിപ്പിക്കുവാൻ അധികാരം കൊടുക്കുകയാണ് ഈ കുതിര മഞ്ഞക്കുതിര സൂചിപ്പിക്കുന്നത് രോഗത്തെയും പകർച്ചവ്യാധിയെയും സൂചിപ്പിക്കുകയാണ് രോഗവും പകർച്ചവ്യാധിയും കടുത്ത പൈശാചിക ശക്തി തന്നെയാകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല രോഗവും പകർച്ചവ്യാധിയും ഇന്ന് ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയുവാൻ സാധിക്കും ഇന്ന് നാം നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കഴിഞ്ഞ ഒരു വർഷക്കാലം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് പകർച്ചവ്യാധി എന്ന കോവിഡ് പത്തൊൻപത് ആ കോവിഡ് പത്തൊൻപത് മാനവ ജനതയുടെ ഒരു വലിയ ഭാഗത്തെ അല്ല അതിൻ്റെ ഒരു അംശത്തെ തന്നെ തുടച്ചു നീക്കി ഭൂമിയിൽ നിന്ന് ഇന്ത്യയിൽ മരണനിരക്ക് കുറവായിരുന്നു എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളെ നാം പരിശോധിക്കുമ്പോൾ പത്രവാർത്തകളിലൂടെ ടി വി ചാനലിലൂടെയൊക്കെ മനസ്സിലാക്കി ഒരു വലിയ ഭാഗം ജനം ഈ ലോകത്ത് വിട്ട് തുടച്ചു നീക്കപ്പെട്ടു പകർച്ചവ്യാധിന് പ്രിയമുള്ളവരെ ഇതൊരു തുടക്കം മാത്രമാണ് ഇതൊരു സൈൻ മാത്രമാണ് ഇത് ചെറിയ ഒരു സൂചകം മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കർത്താവായ യേശുക്രിസ്തു രഹസ്യ വരവിന് മുമ്പ് ഇനി ഒരുപാട് തവണ പകർച്ചവ്യാധികളാൽ ജനം ബാധിക്കപ്പെടുവാൻ പോകുകയാണ് എന്നാലും ഭൂമി മുഴുവനും പകർച്ചവ്യാധിയാൽ നഷ്ട നഷ്ടമാകുകയില്ല ഇത് നാം മനസ്സിലാക്കുക കാലത്തിൻ്റെ ഒരംശം എന്നാണ് പറയുന്നത് സമയത്തിൻ്റെ ഒരു അംശം ദാറ്റ് മീൻസ് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഈ എന്നുമായി തുടച്ചു നീക്കുന്നത് പോലെയാണ് ഈ ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഒരു ഭാഗത്തെ പകർച്ചവ്യാധിയിലൂടെ നഷ്ടമായി പോകുന്നത് ചിന്തയിലേക്ക് മടങ്ങി വരാം രോഗവും പകർച്ചവ്യാധിയും കടുത്ത പൈശാചിക ശക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം പഠിച്ച ഈ മൂന്ന് കുതിരകൾ വെള്ളക്കുതിര കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇന്ന് നാം പഠിച്ച മൂന്ന് കുതിര ചുവപ്പ് കറുപ്പ് മഞ്ഞ ഈ മൂന്ന് കള്ളറും ഒന്ന് ചിന്തിച്ച് നോക്കുക പരസ്പരം ചേർച്ചയില്ലാത്ത നിറങ്ങളാണ് ചുവപ്പും കറുപ്പും മഞ്ഞയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ ഒന്നിനൊന്നോട് ചേരത്തില്ല വ്യത്യസ്തമായ കള്ളറുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൈശാചിക ശക്തിയെ സൂചിപ്പിക്കുന്ന നിറങ്ങളാണ് ഈ മൂന്ന് നിറങ്ങൾ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് കുതിരകൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് അനർത്ഥങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൈശാചിക ശക്തിയാകുന്നു യുദ്ധം മകാക്ഷാമം പകർച്ചവ്യാധികൾ അഥവാ മരണം ഇവ മൂന്നും മരണത്തിലേക്ക് നയിക്കുന്നവയാകുന്നു ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം ഇവകൾക്ക് എതിരായും അവകളുടെ മേൽ ജയം എടുക്കുന്നതും എന്നുമാണ് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ അനർത്ഥങ്ങൾക്കും കട്ടതകൾക്കും എതിരെയാണ് യേശു കർത്താവ് നിലകൊള്ളുന്നത് മറന്നു പോകരുത് കർത്താവ് തൻ്റെ സ്വന്തം മനസ്സോടെയല്ല ഈ അനർത്ഥങ്ങളും ഈ ദുഃഖങ്ങളും വേദനകളും ഈ പ്രപഞ്ചത്തിൽ അനുവദിക്കുന്നത് പകരം ജനത്തിൻ്റെ ശാഠ്യമുള്ള ഹൃദയം മാത്സര്യ ഹൃദയം ദൈവത്തിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത ജീവിതങ്ങൾ മനുഷ്യൻ്റെ അഹങ്കാരം മനുഷ്യൻ്റെ സ്വാർത്ഥത ദൈവത്തെക്കൊണ്ട് ഇത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പൈശാചിക ശക്തിയെക്കുറിച്ച് നാം എന്തൊക്കെ പറഞ്ഞാലും കണക്ക് കൂട്ടിയാലും കർത്താവായ ക്രിസ്തു ഇവകൾക്കെതിരായി നിന്ന് ഈ ശക്തിയെ നേരിടുകയാണ് ആയതിനാൽ ഈ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് തുറന്നു കൊടുക്കാം തുറന്നുകൊടുക്കാം ശക്തിയാലും ബലത്തിനാലും പൈശാചിക ശക്തിയെ നമുക്ക് പോരാടി ജയിക്കുവാനായി സാധിക്കും മറന്നു പോകരുത് ഒരു വലിയ രഹസ്യത്തെ ഇന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു വലിയ യുദ്ധവും മഹാക്ഷാമവും പകർച്ചവ്യാധികളും മുന്നിൽ വരാനിരിക്കുമ്പോൾ ദൈവജനമേ നമുക്കെങ്ങനെ ജയം കരിപ്പ കൈവരിപ്പാനായി സാധിക്കും എന്നിലും നിങ്ങളിലും വഴി നടത്തുവാൻ കർത്താവായ യേശുക്രിസ്തു തന്നേച്ചു പോയ പരിശുദ്ധാത്മാവാകുന്ന ആ കാര്യസ്ഥൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറവായി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഓരോന്നാളും വഴി നടത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളെ നമുക്ക് സ്വന്തമാക്കുവാനായി സാധിക്കും യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു ആ യേശുവിൻ്റെ ശക്തി അവർണനീയമാണ് അത് അദൃശ്യമായതാണ് ആ ശക്തി നമുക്കുള്ളിലേക്ക് വരുമ്പോൾ അത് പരിശുദ്ധാത്മ ശക്തിയായി തീരുകയാണ് ആ പരിശുദ്ധാത്മാ ഒരു ശക്തി നമുക്കുള്ളിലിരിക്കുമ്പോൾ ഈ വക കടുത്ത പൈശാചിക ശക്തികളെ നേരിടുവാനുള്ള ഒരു ഉൾബലം എനിക്കും നിങ്ങൾക്കും കിട്ടുന്നു മാത്രമല്ല ഒരു ഉൾദർശനത്തോടെ ജീവിക്കുവാൻ ഒരു ഉൾക്കാഴ്ചയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു എൻ്റെ നിതിമാൻ കാഴ്ചയാലല്ല പകരം വിശ്വാസത്താൽ ജീവിക്കും ഈ കഷ്ടതകളും അനർത്ഥങ്ങളും ഒക്കെ ഏറെ പെരുകി വരുമ്പോൾ ജനം നെട്ടോട്ടം ഓടുമ്പോൾ എൻ്റെ നിതിമാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വാസത്തോടെ ശാന്തമായി അവൻ ജീവിക്കും എന്നുള്ളതാണ് കർത്താവിൻ്റെ വരവിലേക്ക് അവൻ തൻ്റെ ആത്മാവിനെ ഒരുക്കുമെന്നുള്ളതാണ് ഈ നിമിഷം നമുക്കതിലേക്കായി ഒരുക്കാമോ നമ്മളെ തന്നെ കീഴ്പ്പെടുത്താമോ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം കണ്ണുകളടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ അവിടുത്തെ അദൃശ്യമായ ശക്തി പരിശുദ്ധാത്മാവെന്ന വരദാനത്തിനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിൽ യുദ്ധങ്ങളും മഹാക്ഷാമവും പകർച്ചവ്യാധികളും മഹാരോഗങ്ങളും മരണവും നേരിടുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കാണുമ്പോൾ ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങൾ നോക്കിക്കാണുമ്പോൾ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുമ്പോൾ പ്രിയ പിതാവേ ഞങ്ങളെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വരവിലേക്കായി ഞങ്ങളുടെ പ്രാണനെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തുവാൻ സമാധാനം കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി കർത്താവ് ഈ വചനം കേട്ട എല്ലാം അവിടുത്തെ മക്കൾക്കായി സ്തോത്രം വരാൻ പോകുന്ന സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ വ്യക്തതയോടെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ നന്ദി കർത്താവ് ഞങ്ങൾ ഒരുങ്ങട്ടെ കർത്താവ് അവിടുത്തെ വരവിലേക്കായി ഒരുങ്ങട്ടെ നന്ദി കർത്താവ് ഞങ്ങൾ നിൽക്കുന്നു എങ്കിൽ അത് ആ കർത്താവിൻ്റെ കൃപയാൽ മാത്രമെന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ അങ്ങിക്കായി ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു പിതാവെ അങ്ങ് ഞങ്ങളുടെ ജേതാവായി അങ്ങ് ഞങ്ങളുടെ നേതാവായി ഞങ്ങളുടെ ജീവിതങ്ങളെ കുടുംബത്തെ ഒക്കെ ഭരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ നീളായി കൂടിയിരിക്കട്ടെ നന്ദി കർത്താവെ പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശികായുടെ കൃപയും പിതാവായ ആയ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം കാവൽ കാവൽവാഴുവ് നിങ്ങളെല്ലാ പേരോടും ഇന്നുമൊന്നും സദാകാലം കൂടി ഇരിക്കും മാറാകട്ടെ അമീൻ 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 നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്ത് അടുത്ത ആഴ്ച കാണാം അതുവരെ വചനം പഠിക്കുക പ്രാർത്ഥിക്കുക ഒരുങ്ങുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിങ്ങളെ സഹായിക്കും മാറകട്ടെ അമീൻ